നമസ്കാരം. പ്രധാന വാർത്തകൾ. കാത്തിരിപ്പ് കേന്ദ്രങ്ങളില്ലാതെ കോലാനി ജംഗ്ഷൻ, യാത്രക്കാർ നെട്ടോട്ടമോടും. നിർമ്മാണ മേഖലയിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ വാടക കുത്തനെ വർദ്ധിപ്പിച്ച ഉടമ സംഘം. ബന്ധു നിയമന വിവാദം, മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് ലീഗിന്റെ പ്രകടനം. വിശദമായ വാർത്തകളിലേക്ക്. കാത്തിരിപ്പ് കേന്ദ്രങ്ങളില്ലാതെ കോലാനി ജംഗ്ഷൻ, യാത്രക്കാർ നെട്ടോട്ടമോടുന്നു. നാല് പ്രധാന റോഡുകൾ സംഗമിക്കുന്ന കോലാനി ജംഗ്ഷനിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളില്ലാത്തത് യാത്രക്കാരെ വലയ്ക്കുകയാണ്. റോഡ് നിർമ്മിച്ച KSTPയും നഗരസഭയും യാത്രക്കാരെ ഒരുപോലെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. തൊടുപുഴ നഗരത്തിലെ പ്രധാന നാൽക്കവലയായ കോലാനിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്തത് യാത്രക്കാരെ വലയ്ക്കുകയാണ്. കോട്ടയം, വൈക്കം, തൊടുപുഴ, മൂന്നാർ ഭാഗങ്ങളിലേക്കുള്ള വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന നാൽക്കവലയാണ് കോലാനി. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന കാത്തിരിപ്പ് കേന്ദ്രം മൂവാറ്റുപുഴ പുനലൂർ ഹൈവേയുടെ വികസനത്തിന്റെ ഭാഗമായി KSTP പൊളിച്ചു നീക്കുകയായിരുന്നു. ഇവിടെ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ ചുമതലയുള്ള KSTP കാര്യം വിസ്മരിച്ച മട്ടാണ്. ഇതോടെ വെയിലും മഴയും ഏറ്റാണ് യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നത്. ബസ്സുകൾ നിർത്തുന്ന ഇടം നോക്കി നെട്ടോട്ടമോടേണ്ട അവസ്ഥയിലാണ് യാത്രക്കാർ. ഞങ്ങളിത് നിരവധി തവണ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട വാർഡ് കൗൺസിലർമാരോടും മുനിസിപ്പാലിറ്റിയിലും ഈ വെയിറ്റിംഗ് ഷെഡിൽ നിർമ്മിക്കുന്ന കാര്യം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് KSTP തന്നെ ഇവിടെ പണിത് തരും എന്നാണ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നത്. എന്നാലിപ്പോൾ ഏതാണ്ട് 3 വർഷക്കാലമായി പൊതുജനം വളരെയധികം കഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ തൊടുപുഴ നഗരസഭ വലിയൊരു നഗരസഭയിലെ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനായി കോലാനി മാറിയിരിക്കുകയാണ്. കോലാനി ബംഗലൂർ ബൈപ്പാസ് തുറന്നതോടെ വാഹനങ്ങളുടെ വലിയൊരു ബാഹുല്യം ഈ റോഡിലുണ്ട്. കോലാനി ജംഗ്ഷനിൽ ട്രാഫിക് ഐലൻഡ് പണിതു, ഹൈമാക്സ് ലൈറ്റും ഒക്കെ പണിതെങ്കിലും ഇപ്പോൾ ജനങ്ങൾക്ക് വെയിറ്റിംഗ് ഷെഡ് ഇല്ലാത്തത് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. ഇപ്പം തൊടുപുഴ ഭാഗത്തേക്ക് പോകേണ്ടവർക്ക് നിൽക്കാൻ ബസ് സ്റ്റോപ്പ് എവിടെയാണ്? ബസ് സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ട് എവിടെ ബസ് നിർത്തുമെന്ന് പറയാൻ കഴിയില്ല. ബസ്സിൻ്റെ ഡ്രൈവർമാർ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിർത്തുകൊണ്ട് ആൾക്കാർ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട ഒരു സ്ഥിതിയുണ്ട്. അതുപോലെ തന്നെ കൂത്താട്ടുകുളം വൈക്കം ഭാഗത്തേക്ക് പോകേണ്ട ആൾക്കാർക്ക് നിൽക്കാൻ വേണ്ടി അവിടെ വെയിറ്റിച്ചിട്ടില്ല. ഇവിടെ ഒരു യുവജന സംഘടന അവിടെ ഒരു ഫ്ലെക്സോ മറ്റോ വെച്ചൊരു തൽക്കാലം ഒരു വെയിൽ കൊള്ള നിൽക്കാൻ വേണ്ടി ഒരു താൽക്കാലികമായി ഉണ്ടാക്കിയതല്ലാതെ അവിടെ കടത്തിണ്ണയും ഇല്ലാത്തൊരു സ്ഥിതിയാണുള്ളത്. പാലാ കോട്ടയം ഭാഗത്തേക്ക് പോകേണ്ട ആൾക്കാർ അവിടെയും കടത്തിണ്ണയാണ് അഭയം. അതും വലിയ ട്രാഫിക്കലിനോട് ചേർന്ന് ബസ്സുകൾ നിർത്തുന്നത് കൊണ്ട് പലപ്പോഴും അവിടെ അപകടങ്ങൾക്ക് ഇടയാകുന്ന സ്ഥിതിയുമുണ്ട്. അവിടും ഏത് കടയുടെ മുമ്പിൽ കടത്തിണ്ണയുടെ മുമ്പിലാണ് ബസ് നിർത്തുന്നതെന്ന് യാത്രക്കാർക്ക് അറിയാൻ വയ്യാത്ത സ്ഥിതിയുണ്ട്. പാലാ കോട്ടയം ഭാഗത്തേക്ക് അല്ലെ, പാലാ ഭാഗത്തേക്കുള്ള റോഡിലാണെങ്കിൽ ഇപ്പോൾ അവിടെ അനധികൃതമായ ചില കടകളൊക്കെ വന്നിട്ടുണ്ട്. അത് ആ ഭാഗത്തൊക്കെ വെയിറ്റിംഗ് ഷെഡ് പണിയാനുള്ള സ്ഥലവും അവിടെ വീതിയും ഒക്കെ ഉള്ള ആണ്. അതുപോലെ കൂത്താട്ടുള്ള ഭാഗത്തേക്ക് തിരിയുന്നിടത്താണെങ്കിലും ഇത് പണിയാനുള്ള സ്ഥലവും സൗകര്യമുണ്ട്. സ്ഥല പരിമിതി ഇപ്പോൾ തൊടുപുഴ ഭാഗത്തേക്ക് പോകുന്നിടത്താണ് അവിടെ കടകളുള്ളതുകൊണ്ട് അവിടെ ചില സ്ഥലപരിമിതി ഉണ്ടെന്നുള്ളത് അത് ശരിയാണ്. എങ്കിലും ജനങ്ങളെ എങ്ങനെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു വലിയ ഒരു സ്ഥിതി ഇപ്പോൾ ഉണ്ട്. അതുപോലെ മൂന്നാർ ഭാഗത്ത് ഈ ടൂറിസ്റ്റുകൾ വന്നതോടുകൂടി തന്നെ ഈ കോലാനി ബംഗളൂർ റോഡിൽ ഒന്നുകൾ മൂന്നാർ അടിമാലി ഭാഗത്തേക്ക് പോകേണ്ട വണ്ടികൾ ഇതിലെ കടന്നു പോകുന്നത് കൊണ്ട് വല്ലാത്തൊരു തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥിതി കോലാനി ജംഗ്ഷനിൽ ഇപ്പോൾ ഉണ്ടെന്നുള്ള വലിയൊരു ഒരു പരമാർത്ഥം തന്നെ. കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മുനിസിപ്പൽ അധികൃതർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. നഗരത്തിന്റെ ഇതര ഭാഗങ്ങളിൽ ഹൈടെക് വെയിറ്റിംഗ് ഷെഡുകൾ സ്ഥാപിക്കുമ്പോൾ കോലാനിയിൽ സാധാരണ വെയിറ്റിംഗ് ഷെഡെങ്കിലും നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നിർമ്മാണ മേഖലയിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ വാടക കുത്തനെ വർദ്ധിപ്പിച്ച ഉടമ സംഘം. JCB, ഹിറ്റാച്ചി, ടിപ്പർ എന്നിവയുടെ വാടകയാണ് ഉയർത്തിയത്. അനുബന്ധ ചിലവുകൾ ചൂണ്ടിക്കാട്ടിയാണ് വാടകയുടെ വർധന പ്രഖ്യാപിച്ചിരിക്കുന്നത്. JCB, ഹിറ്റാച്ചി, ടിപ്പർ എന്നിവയുടെ വാടക നവംബർ 10 മുതൽ വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. ഡീസൽ, സ്പെയർ പാർട്സ്, ഇൻഷുറൻസ് പ്രീമിയം, പൊതുവിലക്കയറ്റം തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. JCB 3DX 1 മണിക്കൂർ വാടകയായി 1200 രൂപ ഈടാക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. 800 രൂപ ബാറ്റയായി ചാർജ് ചെയ്യും. ഹിറ്റാച്ചി 120 1 മണിക്കൂർ വാടക 1800 ബാറ്റ 1000 വാങ്ങും. ഹിറ്റാച്ചി 110 1 മണിക്കൂർ വാടക 1600 ബാറ്റ 1000 ആയിരിക്കും. ഹിറ്റാച്ചി 70, 80 എന്നിവയ്ക്ക് 1 മണിക്കൂർ വാടകയായി 1400
400 ബാറ്റയായി 1000 രൂപയും ഈടാക്കും. ഹിറ്റാച്ചി 30-35 എന്നിവയ്ക്ക് 1 മണിക്കൂർ വാടക 1200 ബാറ്റ 800 ആയിരിക്കും. ഹിറ്റാച്ചി 20 ഇനത്തിന് 1 മണിക്കൂർ വാടകയായി 1000 രൂപയും 800 രൂപ ബാറ്റയും ഈടാക്കും. 150 അടി ടിപ്പറിന് ദിവസക്കൂലിയായി 7000 രൂപയാണ് ഈടാക്കുന്നത്. ടിപ്പറിന് മിനിമം ചാർജായി 500 രൂപയും കിലോമീറ്റർ ട്രിപ്പിന് 100 രൂപയും ഈടാക്കും. കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തൊടുപുഴ മേഖലാ കമ്മിറ്റിയാണ് നിരക്ക് വർധന സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിച്ചത്. അതിരൂക്ഷമായ ഡീസൽ സ്പെയർ പാർട്സ്, ഇൻഷുറൻസ് പ്രീമിയം, വർക്ക്ഷോപ്പ് കൂലി, അനുബന്ധ ചെലവുകൾ, അങ്ങനെയുള്ള വിലക്കയറ്റം തുടങ്ങിയ പ്രതിസന്ധികൾ കാരണം നിർമ്മാണ മേഖലയിൽ JCB, ഇറ്റാച്ചി, ടിപ്പർ തുടങ്ങിയവയ്ക്ക് നവംബർ 10 മുതൽ തൊടുപുഴ മേഖലയിൽ വാടക വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കമ്മിറ്റി. സംസ്ഥാന കമ്മിറ്റി നേരത്തെ തന്നെ വാടക പ്രഖ്യാപിച്ചിരുന്നു. എല്ലാ മേഖലകളിലും 2 മാസം മുമ്പ് തന്നെ വാടകളെല്ലാം ഇതേ ഇനത്തിൽ കൂട്ടിയിരുന്നു. ഇപ്പം അതിൻ്റെ മുന്നോടിയായിട്ടാണ് തൊടുപുഴ മേഖലയിൽ കൂട്ടാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. നിർമ്മാണ വസ്തുക്കളുടെ വിലവർധന മൂലം നട്ടം തിരിയുന്ന നിർമ്മാണ മേഖലയ്ക്ക് നിരക്ക് വർധന തിരിച്ചടിയാവും. ബന്ധുനിയമന വിവാദം, മന്ത്രി KT ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് ലീഗിന്റെ പ്രകടനം. ചട്ടങ്ങൾ ലംഘിച്ച് ബന്ധുവിന് നിയമനം നൽകിയ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തൊടുപുഴയിലാണ് പ്രകടനം നടത്തിയത്. മങ്ങാട്ടുകവലയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് TK നവാസ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് PN നൌഷാദ് അധ്യക്ഷനായി. CM അൻഷാദ്, KM കരീം തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു മന്ത്രി തന്നെ തൻ്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി തൻ്റെ വകുപ്പിന് കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ തൻ്റെ ബന്ധുവിനെ നിയമിച്ച് കൃത്യമായി തിരിച്ച് അറിയുകയും ആ വിഷയം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി VK ഫിറോസ് സാഹിബ് ഉയർത്തിക്കൊണ്ടുവരികയും പിന്നെ കേരളത്തിലെമ്പാടും KT ജലീൽ വഴിവിട്ടാണ് ഈ നിയമനം നടത്തിയതെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ട KT ജലീൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് തൊടുപുഴയിൽ അതിഗംഭീരമായ ഈ പ്രകടനം നടത്തിയിട്ടുള്ളത്. KSFE ഓഫീസേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു. രൂപീകരണ യോഗം KPCC നിർവാഹക സമിതി അംഗം റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ജാഫർ ഖാൻ മുഹമ്മദ്, ജയചന്ദ്രൻ, മൻസൂർ, NS സുരേഷ്, ഷാജി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായി ജയ്മോൻ ഗുരുവിള, ബേബി ജേക്കബ് എന്നിവരെ തിരഞ്ഞെടുത്തു. KSFE ശമ്പള പരിഷ്കരണം വൈകുന്ന സാഹചര്യത്തിൽ ജീവനക്കാർക്ക് ഇടക്കാലാശ്വാസം ഉടൻ അനുവദിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഇടുക്കിയിൽ 16 ബ്രാഞ്ചുകൾ KSFE നിലവിലുണ്ട്. ഓഫീസർ റാങ്കിലുള്ള അല്ലെങ്കിൽ ഓഫീസേഴ്സിൻ്റെ ഈ സംഘടനയിൽ അംഗങ്ങളാകാൻ യോഗ്യതയുള്ള നിരവധി ആളുകളും തീർച്ചയായിട്ടും ഈ ജില്ലയിലുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു അതിൻ്റെ അകത്ത് മഹാഭൂരിപക്ഷം ആളുകളും ഈ നിങ്ങളുടെ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എൻ്റെ ഓഫീസേഴ്സിൻ്റെ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പോകുന്നതിനാണ് താല്പര്യമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇന്നത്തെ തുടക്കം വിജയകരമാകട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് തന്നെ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് KSFE നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതൊക്കെ നിങ്ങൾ സജീവമായിട്ട് തീർച്ചയായിട്ടും. കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ നടന്നു. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ട്രഷറർ A സുരേഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ KGDA അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡും ചടങ്ങിൽ വിതരണം ചെയ്തു. ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ, കാർഷിക മേഖലയിലാണെങ്കിൽ അവരുടെ വിത്തുകളും വളങ്ങളും എത്തിക്കുന്ന കാര്യത്തിൽ, അത് കൃഷിഭവനിൽ എത്തിക്കുന്ന എന്ന് ഉറപ്പുവരുത്തുന്ന കാര്യത്തിലൊക്കെ നമ്മുടെ മേഖലയിൽ ജോലിയെടുക്കുന്ന ജീവനക്കാരോടൊപ്പം തന്നെ ഡ്രൈവർമാർക്കും മുഖ്യ പങ്കുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പൊ ഈ പ്രകൃതിക്ഷോഭം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, നിരവധിയായ മേഖലകൾ വാഹനം ഓടിച്ച് എത്തിക്കുവാനും അവിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നവരെ എത്തിച്ച് തിരിച്ചുകൊണ്ടിരുവാനും അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ക്രോഡീകരിക്കുന്ന ഏകോപനത്തിൻ്റെ ഒരു മീറ്റിംഗിൽ പോലും എത്തിച്ചേരുവാൻ അതിൻ്റെ സമയാസമയങ്ങൾ പ്രവർത്തിക്കേണ്ട ബാധ്യതയും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അത് പൊതുസമൂഹം തിരിച്ചറിയുന്നു. ആ പൊതുസമൂഹം തിരിച്ചറിയുന്നതാണ് നമ്മുടെ നിലനിൽപ്പിന്റെ ഉദാഹരണമായി കാണേണ്ടത്. കേരളത്തിൽ ഉയർന്നു വരുന്ന ഓരോ ചെറുതും വലുതും, ഇപ്പം നമ്മുടെ ഐക്യകേരളം എന്ന് പറയുന്നത് നിരവധിയായ നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെ ഉയർന്നു വന്ന ആശയങ്ങളുടെ പൂർണ്ണ രൂപത്തിലാണ് ഇന്ന് കാണുന്ന കേരളം ഇന്നായി മാറിയത്.
വഴിയിൽ കൂടെ നടക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഏത് കാര്യത്തിലും അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ നമ്മുടെ ജീവിത നിർവഹണത്തിൽ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണ സംബന്ധമായ കാര്യങ്ങൾ, ഇവയെല്ലാം ഇതര സംസ്ഥാനങ്ങളുമായി പരിശോധിക്കുമ്പോൾ ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വളർന്നു വന്ന കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പോലും ഖണ്ഡിക്കുന്ന തരത്തിലേക്ക് വിവിധ രൂപങ്ങൾ ഉയർന്നു വരുന്ന സന്ദേശങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങി. ഇന്ത്യൻ ഡെന്റിസ്റ്റ് റിസർച്ച് ആൻഡ് റിവ്യൂ IIOI എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ദ്വിദിന ശില്പശാല സംഘടിപ്പിക്കുന്നു. കരിങ്കുന്നം ലെമൺ ഗ്രാസ് ഹില്ലിൽ ദന്ത ഡോക്ടർമാർക്ക് വേണ്ടിയാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. 200 ഡോക്ടർമാർ ശില്പശാലയിൽ പങ്കെടുക്കും. 50 കമ്പനികൾ നൂതന ഉപകരണങ്ങൾ പ്രദർശിപ്പിക്കും. 10-11 തീയതികളിലാണ് പരിപാടി. IDRR പ്രൊഫഷണൽ ട്രെയിനിംഗ് സെന്റർ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് പരിപാടിയെന്ന് IIOI ഇന്ത്യൻ ചാപ്റ്റർ നാഷണൽ പ്രസിഡന്റ് ഡോക്ടർ സിബി സേവിയർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രൊഫഷണൽ ട്രെയിനിങ് സെന്ററിൽ ലെമൺ ഗ്രാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 2 ശില്പശാല, അതിനകത്ത് കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്നുള്ള ഏകദേശം 15 സീനിയർ പ്രൊഫസേഴ്സും ക്ലിനീഷ്യൻസുമാണ് ഈ ക്ലാസ്സുകളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. 200 ഡെന്റൽ ഡോക്ടർമാർ വരുന്നുണ്ട്. പിന്നെ അത് ഓൾ ഓവർ ഇന്ത്യ. അതോടൊപ്പം തന്നെ ഏകദേശം 35 ഡെന്റൽ കമ്പനികളുടെ പ്രസൻസ് ഉണ്ടാവും. അത് ഫ്രീ എക്സിബിഷനാണ് ഡോക്ടേഴ്സിനും വേണ്ടി മാത്രമുള്ളത്. ഇപ്പോൾ ഈ സമ്മേളനത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനം രാവിലെ, അതായത് ശനിയാഴ്ച രാവിലെ 9:30 പ്രൊഫസർ വർഗീസ് മാണി, മാർ ബസീലിയസ് കോളേജിൻ്റെ ഡീനാണ്, അദ്ദേഹം ഇനാഗുറേറ്റ് ചെയ്യും. ഈ സമ്മേളനത്തിൻ്റെ ആകെയുള്ള ഉദ്ഘാടനം, പ്രൊഫഷണൽ ട്രെയിനിങ് സെൻ്ററിൻ്റെ ഉദ്ഘാടനം ശ്രീ പി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ഇതിന്റെ ഇങ്ങനൊരു സെന്റർ അവിടെ സ്ഥാപിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, ഞാൻ ഒരു പബ്ലിക്കേഷൻ എടുക്കുകയാണ് ഇന്ത്യൻ ഡെന്റിസ്റ്റ് റിസർച്ച് ആൻഡ് റിവ്യൂ. ഇപ്പോൾ 18 നടത്തുന്ന ഒരു പ്രസിദ്ധീകരണമാണ്, ഡെന്റൽ ഡോക്ടേഴ്സ് വേണ്ടി മാത്രമുള്ളത്. അപ്പോൾ ആ പബ്ലിക്കേഷന്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ് കണ്ടിന്യൂയിങ് ഡെന്റൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്. ഇപ്പോൾ ലോകത്ത് നടക്കുന്ന പുതിയ പുതിയ ദന്ത ചികിത്സാ രീതികളൊക്കെ ബാക്കി ഡോക്ടേഴ്സിനെ പരിചയപ്പെടുത്തുക, വിദേശത്ത് സ്വദേശത്തുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രൊഫസേഴ്സും ഫാക്കൽറ്റി മെമ്പേഴ്സും വന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കും, വർക്ക്ഷോപ്പുകൾ നടത്തും. അപ്പോൾ ഈ സെൻറ്ററിൽ ഡോക്ടേഴ്സിന് എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളുണ്ടാവും, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് കണ്ടിന്യൂ ഡെന്റൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് വളരെ നല്ല രീതിയിൽ അവർക്ക് അവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ സെൻറ്ററിന് പ്രത്യേകത. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാത്തിരിപ്പ് കേന്ദ്രങ്ങളില്ലാതെ കോലാനി ജംഗ്ഷൻ, യാത്രക്കാർ നെട്ടോട്ടം ഓടും. നിർമ്മാണ മേഖലയിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ വാടക കുത്തനെ വർദ്ധിപ്പിച്ച ഉടമ സംഘം. ബന്ധു നിയമന വിവാദം, മന്ത്രി KT ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് ലീഗിന്റെ പ്രകടനം. ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.